ഇത് നമ്മുടെ ട്രാൻസ്ഫർ ഷീറ്റ് അതായത് ഈ ഷീറ്റിൽ ഇതുപോലെ കളർ കൊണ്ട് നമുക്ക് ഡിസൈൻസ് ഉണ്ടായിരിക്കും ഇതിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഡിസൈൻസ് നല്ല കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും പല കളറിലുള്ള ചോക്ലേറ്റ് ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ അതിനൊക്കെ നമുക്ക് ഇതെടുക്കാം പിന്നെ ഈ ഒരു പേപ്പറാണ് നമ്മുടെ OHP ഷീറ്റ് എന്ന് പറയും അതായത് ഇതുപോലെ കുറച്ച് കട്ടി ഉണ്ടാവും നല്ല തിന്നല്ല കുറച്ച് കട്ടി ഉണ്ടാവും ഇത് നമുക്ക് കേക്കിൻ്റെ ഒക്കെ സൈഡ് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തും എല്ലാം നമുക്ക് ആവശ്യമുണ്ടാവും അതുപോലെ ചോക്ലേറ്റ് കൊണ്ട് ഒരുപാട് ഡിസൈൻസ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇരിക്കുകയെന്ന് മാത്രം ബാക്കി ഞാൻ കാണിക്കാം ഇത് നമ്മൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കിന് വൈറ്റ് കേക്കിന് കളറ് കൊടുക്കാനോ സ്പ്രെഡ് ചെയ്യാനോ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ പൗഡർ കളർ വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാം അതല്ലെങ്കിൽ ബട്ടർ ഐസിങ് വെച്ചിട്ടും ഇതിൽ നമുക്ക് ഈ ഒരു ഐറ്റം വെച്ച് നമുക്ക് കേക്കിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഫോണ്ടന്റിൽ വളരെ കുറച്ച് അത്യാവശ്യം മാത്രമുള്ള കുറച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഫോണ്ടന്റ് ലെവൽ ചെയ്യാൻ നമുക്കിത് ആവശ്യമാണ് ഓത്തർ പോലെ ഇത് ഫോണ്ടന്റിൽ ഡിസൈൻസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമാണ് കുറച്ച് ടൂൾസ് പിന്നെ ഫോണ്ടന്റിൽ ഡിസൈൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കട്ടറുകളാണ് അതൊക്കെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇത് ഒരു ഹാർട്ട് ഷേപ്പുമാണ് ഇത് നമുക്ക് റോസ് ചെയ്തെടുക്കാനുള്ള ഫോണ്ടന്റിലൊക്കെ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇത് നമ്മൾ ചോക്ലേറ്റിൽ ഈ കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റാക്ക് നമുക്ക് ഗനാശയൊക്കെ പോരെയുന്ന സമയത്ത് കേക്ക് ഇതിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നാലേ നമുക്ക് എക്സസ് ആയിട്ട് വരുന്നതൊക്കെ താഴേക്ക് ഇറങ്ങുകയും ചെയ്തോളും അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഞാനിത് പിന്നെ ഇത് ലോലിപോപ്പിൻ്റെ മോൾഡാണ് ചോക്ലേറ്റും കേക്കും ലോലി പോപ്സിക്കിൾസും ഒക്കെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് അതായത് നമ്മുടെ നോസിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇതാണ് നമ്മുടെ ലീഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോസിൽ കണ്ടല്ലോ ഇനി ഇതാണ് നമ്മൾ ഗ്രാസ് ചെയ്യുന്നത് അതായത് ഫുട്ബോൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഗ്രാസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറില്ലേ ആ ടൈപ്പ് നോസിലാണിത് ഇത് ഞാൻ കുക്കീസൊക്കെയാണ് കൂടുതലും ചെയ്യാൻ ഉപയോഗിക്കാറ് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലോ ഇത് കുക്കീസുകൾക്ക് ഒരുപാട് നമ്മളെ ബട്ടർ കുക്കീസിനൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഡിസൈനാണിത് ഇനി ഇത് മൂന്നും അതായത് റഷ്യൻ ഡോലിപ്സിലുള്ളതാണ് നമ്മൾ ബട്ടർ ക്രീമിൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത് ഇത് മൂന്നും കറക്റ്റ് ഡിസൈൻ കിട്ടുക ഇനി നമ്മൾ അടുത്ത ലൈനിലേക്ക് പോവാം ഇത് നമ്മൾ റോസ് ചെയ്യുമല്ലോ കറക്റ്റായിട്ടുള്ള റോസ് റോസെറ്റേ അല്ല റോസ് പെറ്റൽസ് ചെയ്യുന്ന ഓരോ പെറ്റിലാണിത് ഈ ഒരു പെറ്റിൽ എന്താ ഒരു ഭാഗം ഇങ്ങനെ വലുതും ഒരു ഭാഗം ചെറുതുമായിട്ടിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന കറക്റ്റ് ഈ നോസിൽസൊക്കെ നമ്മൾ റോസിൻ്റെ ലീഫ് അതായത് റോസിൻ്റെ പെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് വേറൊരു പെറ്റിലാണ് ഇത് കുറച്ചും കൂടെ ചെറുതാണ് ഇത് നല്ല ചെറുതായിരിക്കും ഇത് ഒരേ സൈസിലുള്ളതാണ് ഇത് റോസിൻ്റെ പെറ്റിൽ മാത്രമല്ല ഒരുപാട് ഡിസൈൻസിന് ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ നോസിലും ഒറ്റ ഉപയോഗമല്ല അത് നമ്മൾ ഓരോ ഡിസൈനിൽ ചെയ്യുമ്പോൾ ഓരോ ഡിസൈനിൽ നമുക്ക് കിട്ടും ഇനി ഇതൊക്കെ ഇത് ലീഫിൻ്റെ മറ്റൊരു ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് സ്റ്റാർ നോസിൽ തന്നെ ചെറിയൊരു അതായത് നമുക്ക് ബോർഡർ ഡിസൈനിനും ബാർബിയിൽ ഡിസൈൻസിനും ഒക്കെ പറ്റുന്നതാണ് പിന്നെ ഇതും ഇതൊക്കെ പല പല ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കുറച്ച് സമയം കുറച്ച് ക്രീമും യൂസ് ചെയ്തും ചെയ്തു വയ്ക്കാൻ മതി ഇത് ലീഫ് നിങ്ങൾ കണ്ടല്ലോ ലീഫിലെ വെറൈറ്റീസാണ് ഇത് ലീഫിൽ ഹോൾസ് ഇല്ലാത്ത അതായത് നടുക്കൊരു കട്ടില്ലാത്ത ടൈപ്പാണ് ഇതൊക്കെ അതായത് നമ്മുടെ ഡിസൈൻസിന് ബോർഡർ ഡിസൈൻസിനും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഓപ്പൺ സ്റ്റാർ നോസിൽസ് റോസെറ്റേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഇത് ഓപ്പൺ ടൈപ്പ് ഇത് ക്ലോസ് ടൈപ്പ് അതായത് 100 N1 എന്ന് പറയുന്നതാണ് ഇത് കിട്ടുക ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ചോദിക്കാറുള്ളത് അതായത് റോസെറ്റേ ചെയ്യുന്ന നോസിലൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകം ഒന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇതും ഇത് നമുക്ക് കുറച്ച് അത്യാവശ്യം വലിയ ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇതും നല്ല സ്റ്റൈൽ തന്നെയായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഓരോ തവണ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതും അതുപോലെ ഗ്രാസിൽ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇതില് ഇതും ബോർഡറിന് വളരെ ഭംഗി ഗനാഷയിൽ ബോർഡർ എടുക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണിത് ഇനി ഇതെല്ലാം ഇതൊക്കെ നമുക്ക് വളരെ ചെറിയൊരു ഗ്രിപ്പ് കാണുന്നുണ്ടല്ലോ ഇതെല്ലാം നമുക്ക്
നമ്മുടെ ബാസ്ക്കറ്റ് ഡിസൈൻസിന്, അതായത് ബാസ്ക്കറ്റ് വേവ് ഡിസൈൻ ചെയ്യുന്ന ഫ്ലവർ ബാസ്ക്കറ്റിന് അതെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് വലിയ സൈസാണ്. ഇത് ഹോൾസ് കുറച്ച് കൂടുതൽ വലിപ്പമുള്ള ടൈപ്പ്, ഇത് കുറച്ച് ചെറിയ ടൈപ്പ്, ഇത് കുറച്ച് ഭംഗിയുണ്ടായിരിക്കും പക്ഷേ കുറേ സമയം നമ്മൾ ചെയ്യുന്ന ടൈപ്പാണ്. ഇത് എല്ലാം വേറെ വേറെ ഡിസൈൻസാണ്. ഇനി ഇതാണ്, ഇത് മറ്റൊരു ഡിസൈൻ. നമുക്ക് ലീഫിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. നമുക്കിതുകൊണ്ട് ലീഫ് പോലെ ചരിച്ചെടുത്ത് ചെയ്യുകയും ചെയ്യാം, ഒരുപാട് ഡിസൈൻ ഇതുകൊണ്ട് ചെയ്യാം. ഇത് മൂന്നും നമ്മൾ പേര് എഴുതാൻ യൂസ് ചെയ്യുന്ന നോസിൽസാണ്. അത്യാവശ്യം നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് കേക്ക് ചെയ്യുമ്പോൾ എന്തായാലും ആവശ്യമുണ്ടാവും വനില എസൻസാണ്. ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കാം. അതുപോലെ ചില കേക്കുകൾക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും ആവശ്യമുണ്ടാവും. നമുക്ക് ആവശ്യം വരുന്നത് കളേഴ്സാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ കളേഴ്സ് ഐസിങ് കളേഴ്സായിട്ട് നമുക്ക് ജെൽ കളറാണ് ഞാൻ യൂസ് ചെയ്യുക. ഇത് കളർ മിസ്റ്റിൻ്റെയാണ്. ഒരുപാട് കമ്പനിയിലുള്ള കളേഴ്സ് ഉണ്ട്. നല്ലത് നിങ്ങൾക്ക് നല്ലത് തോന്നുന്നത് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് നല്ലതായി തോന്നിട്ട് ജെൽ കളർ കളേർ മിസ്റ്റിൻ്റെയാണ്. പിന്നെ അതേപോലെ ഇത് ഷെഫ് മാസ്റ്റർ എന്നുള്ള കമ്പനിയുടെ സൂപ്പർ റെഡാണ്. ഞാൻ ഈ റെഡിനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് പൗഡർ കളേഴ്സ്, അതായത് നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കളറാണ്. ഇതും കളർ മിസ്റ്റ് കമ്പനിയിലാണ് ഇത് വരുന്നത്. പല കമ്പനിയുടെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുമ്പോൾ റാസ്ബെറി റെഡ് കളർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചിലതിൽ റാസ്ബെറിയാണ് ഉപയോഗിക്കാറ്. ചില കേക്കുകളിൽ അതായത് നമ്മുടെ സൂപ്പർ റെഡും യൂസ് ചെയ്യും. എനിക്ക് ടേസ്റ്റ് റാസ്ബെറിയുടേതാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ച് ലിക്വിഡാണ്, മറ്റേതാകുമ്പോൾ ജെല്ലുമാണ്. ബ്ലൂ വെൽവെറ്റ് ഒക്കെ ചെയ്യില്ല, റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ അതിലുപയോഗിക്കുന്ന ആരോമാറ്റിക്കിൻ്റെ ബ്ലൂ കളറാണ് ഇത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ബദാം കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മഡ് കേക്ക്, അതായത് പൗണ്ട് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ആൽമണ്ട് ഫ്ലേവറാണ്. ഇത് അതുപോലെ ആരോമാറ്റിക് കോക്കനട്ടിൻ്റെ റാഫലോ കേക്കിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ പറ്റും. ഇത് ഷുഗറേൻ്റെ ബേക്കേഴ്സ് സ്പിരിറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്പിരിറ്റാണ്. ആരും പേടിക്കേണ്ട സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ. ഇത് ഞാൻ ചോക്ലേറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റിൻ്റെ മോൾഡുകൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നല്ല ഷൈനിങ് കിട്ടും. അതുപോലെ നമ്മുടെ ഇതാ ഡസ്റ്റ് കളറ്, ഡസ്റ്റ് പൗഡർ, അതായത് ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനൊക്കെ ആവശ്യമുള്ളതാണ്. ഇത് നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്. അതായത് നമ്മൾ മിറർ ഗ്ലേസ് ഒക്കെ ചെയ്യുമ്പോൾ, ഫോണ്ടൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇത് കോൺ സിറപ്പ്. ഏകദേശം രണ്ടിനും ഒരേ യൂസേജ് തന്നെയാണ്, എന്നാലും രണ്ടും രണ്ട് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് കോൺ സിറപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ ഗ്ലേസ്, മിറർ ഗ്ലേസിനൊക്കെ ആവശ്യമുണ്ട്. ഇനി ഇത് തൈലോസ് പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡറാണ്. ഇത് നമ്മൾ ഷുഗർ ലേസൊക്കെ ചെയ്യും. ആ ലേസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമാണ്. പിന്നെ ഇത് കുറച്ച് ബീഡ്സാണ്. ഞാൻ കുറച്ച് ഡെക്കറേഷൻ എടുക്കുന്ന കുറച്ച് ബീഡ്സാണ്. ഇനി ഇത് നമ്മുടെ വിസിയോണിൽ വരുന്ന ചോക്ലേറ്റിൻ്റെ ഗ്ലേസാണ്. ഇത് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ വരുന്ന ഗ്ലേസുണ്ട്. ഇതിന് കുറച്ച് തിളക്കം കൂടുതലായിരിക്കും. അതുപോലെ ഇത് വനില ഫോൾഡ് ഗ്ലേസ് എന്ന് പറയുന്നത് ഈ വൈറ്റ്. ഇത് നമ്മൾ സ്പൈഡർ വെബ് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. വൈറ്റ് ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു വനില ഫോൾഡ് ഗ്ലേസാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ മാംഗോയുടെ ഗോൾഡ് ഗ്ലേസാണ്. ഇതൊക്കെ പല നല്ല നല്ല കമ്പനികൾ, ഒരുപാട് കമ്പനികൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ടോപ്പ് ലൈറ്റിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ്. ഇത് കാരമൽ ക്യൂബ്സാണ്. നമുക്ക് കാരമൽ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന, ഇത് നമ്മൾ മാക്രോണൊക്കെ ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൽമണ്ടിൻ്റെ ഫ്ലോറാണ്. കുറച്ച് റേറ്റാണ്, എന്നാലും നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ കേക്കിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ബീഡ്സുകളാണ്. പിന്നെ ഇത് റിബണാണ്. നമ്മൾ കേക്കിന് താഴെ ഒക്കെ ഒന്ന് ചുറ്റി എടുക്കാറില്ലേ, അതിനുവേണ്ടിയുള്ള റിബൺസാണ്. ഇത് കുറച്ച് നമ്മൾ വെർമിസെല്ലി പോലെയുള്ള ഷുഗറിൻ്റെ വെർമിസെല്ലീസ്, ഷുഗർ വെർമിസെല്ലീസ് എന്ന് പറയും നമ്മൾ കേക്കിനൊക്കെ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗ്ലേസുകൾ പരിചയപ്പെടാം. നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പണികളൊക്കെ എളുപ്പമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇതുപോലെയുള്ള, ഇത് ന്യൂട്രൽ ഗോൾഡ് ഗ്ലേസാണ്. ഇതിന് പ്ലെയിൻ ഗ്ലേസ് ആയിരിക്കും. ഇതിനെ നമുക്ക് കളർ മാറ്റി ഫ്ലേവർ മാറ്റിയിട്ട് പല ടൈപ്പ് ആക്കാൻ പറ്റുന്നതാണ്.
നേരെ താഴെ കാണുന്നത് കാരമലിൻ്റെ കോൾഡ് ലേസാണ്. ഇത് നേരിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഇതതുപോലെ പൈപ്പിംഗ് ജെല്ലാണ് ഞാൻ കേക്കിനൊക്കെ പെയർ ചെയ്താനൊക്കെ എടുക്കാറ്, ഈ ഒരു പൈപ്പിംഗ് ജെല്ലിലാണ്. പിന്നെ അതുപോലെ ഇത് ന്യൂട്രൽ ഗോൾഡ് ലേസിൻ്റെ ആണ്. ഇത് ക്രസ്റ്റൻ ഗമ്മും ഇത് വിസിയോണും രണ്ട് കമ്പനി എന്തും വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിൽ ചെറിയൊരു ഡിഫറൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്കൊക്കെ എന്തായാലും ചെയ്യുന്ന ഹോം ബേക്കേഴ്സിന് അത്യാവശ്യമുള്ളൊരു ഐറ്റമാണിത്, നമ്മുടെ വേവിങ് മെഷീൻസ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. എന്തായാലും നമുക്ക് ആവശ്യമാണ്, കാരണം വെയിറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനും. ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോമിന് ഓട്ടേജി ആണ്. ഓട്ടേജി കയ്യിലുള്ളവർ ഓട്ടേജി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ കൺവെക്ഷൻ ഓവനും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കുക്കറിലോ പാനിലോ ഒക്കെ ബേക്ക് ചെയ്യാം. ഇത് നമ്മുടെ കേക്കൊക്കെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിൻ തന്നെയാണ്. നമ്മൾ ഡ്രസ്സിൽ വെച്ച കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് മിൽക്കൊക്കെ ഒഴിച്ച് നേരിട്ട് കൊടുക്കാവുന്നതാണ്, വളരെ എളുപ്പമാണ് ഇതിൽ ചെയ്യാൻ. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ തന്നെ മേടിച്ച് വയ്ക്കുക. നമുക്ക് കേക്കൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ നാട്ടിൽ വയ്ക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് അതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ, കൊടുക്കുന്നവർക്ക് അറിയാതിരിക്കും, കൊടുക്കാത്തവർക്ക് അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബോക്സാണ്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇത് സെറ്റ് ചെയ്യുന്നത് വെച്ച് നിങ്ങൾക്ക് അറിയാം, ഇത് സൈഡ് ഒന്ന് ജസ്റ്റ് ആദ്യം മടക്കി കൊടുക്കുക, എല്ലാ ഭാഗവും ഒന്ന് മടക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി നമുക്ക് സാധാ ബോക്സുകൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.